എനിക്ക് നീ തരേണ്ട ഉത്തരം എത്രയും പെട്ടെന്ന് തന്നേ പറ്റൂ. അതിനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ആരാ നീരജയുടെ മകൾ? അവളിപ്പോൾ എവിടെയുണ്ട്? അതിന് നമുക്കൊരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യാം. നാളെ കഴിഞ്ഞ ആണ്ടാണ് നിനേൻ്റെ ആണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിളിക്കും നിന്നെ. അവിടേക്ക് വരണം, എന്നിട്ട് അതങ്ങ് വെളിപ്പെടുത്തണം. ശരി, അപ്പൊ ഞാൻ വരാം നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക്. ഓക്കെ, എന്നിട്ട് പറയോ അവളുടെ പേര്. ഉറപ്പായിട്ടും പറയാം. എനിക്കും ആകാംക്ഷയുണ്ട് അവളെവിടെയാണെന്നും അവളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നും ഒക്കെ അറിയാൻ. നിന്നെ പോലെ തന്നെ ഒരു തീപ്പിരി ആയിരിക്കും നിന്റെ കൂട്ടുകാരി, അല്ലേ? നിന്നേക്കാളും കൂടി ഇനി അല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. നിനേന്റെ ആണ്ടിന്റെ അന്ന് സദ്യയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ വിഭവസമൃദ്ധമായ സദ്യ ഒക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ സച്ചിയും കൂട്ടി പോയേനെ. ഏതായാലും ആണ്ടാഘോഷിച്ചിട്ട് പോരെ, ഞാൻ പറയാനുള്ളതൊക്കെ പറയാം. ദേ, സാഹസമൊന്നും കാണിക്കരുത്. വിനയന്റെ ആണ്ടിന്റെ അന്ന് എന്റെ ആണ്ടും കൂടാൻ. വേറൊരുത്തനുണ്ടല്ലോ അമ്പാടി, അവനുമായിട്ട് തീരുമാനിച്ചേക്കരുതെന്ന്. ഇല്ല, ഞാൻ ആരോടും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. എന്നാ എന്നോട് പറയണം, ആരാണ് നീരജയുടെ മകളെന്ന്. വിനയന്റെ ആണ്ടിന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം. ശരി. കാണാവട, നമുക്ക് കാണാം. നീ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. വിനയന്റെ ആണ്ടിന്റെ അന്ന് തന്നെയായിരിക്കും നിന്റെയും ആണ്ട്. ഓർക്കേണ്ടവർക്ക് ഡേറ്റ് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. December 13 ലോകം മുഴുവൻ നെഗറ്റീവായി കാണുന്ന ഡേറ്റാണ് ആ ഡേറ്റ്. അന്ന് തന്നെ നിന്നെ ഞാൻ അവനോടൊപ്പം പറഞ്ഞു വിട്ടിരിക്കും. നമ്മൾ കുറേ നാളായിട്ട് തേടിക്കൊണ്ടിരുന്ന ഒരാളുണ്ട്, നീരജയുടെ മകൾ. അവളെപ്പറ്റി അറിയാൻ പോവാ. അവൾ ആരാണെന്ന് അലീന എന്നോട് പറയും. അത് അലീന തന്നെയാണെങ്കിലോ? അവളാകാൻ വഴിയില്ല. എന്നാ സായാമീസ് ഇരട്ടകളുടെ പോലെ ആയിരുന്നു അവളും നീരജയുടെ മകളും എന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പാ. അവരൊന്നിച്ച് കളിച്ചു വളർന്നവരാ, ഒന്നിച്ച് പഠിച്ചവരാ, എന്നും ഒന്നിച്ച് സഞ്ചരിക്കുന്നവരാ. അതുകൊണ്ടാണ് അവൾക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടി അലീന എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുന്നത്. ഈ പറയുന്ന നീരജയുടെ മകൾ ഇവിടെ തന്നെ കാണും അല്ലേ? കാണുമെന്ന് മാത്രമല്ല, നമ്മൾ അവളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പല തവണ നമ്മുടെ മുന്നിലൂടെ അവൾ കടന്നുപോയിരിക്കുന്നു. പക്ഷേ അവളെ തിരിച്ചറിയാൻ മാത്രം നമുക്ക് കഴിഞ്ഞിട്ടില്ല. എടാ, കാടിനകത്തൊരു തീവ്രവാദ സംഘടന പൊന്തി വന്നപ്പോ അതിനെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചത് അലീനയാ. ഇന്ന് കതിരിനെ അവൾ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ കൊണ്ട് മാത്രമാ. ഇനി ആ തീവ്രവാദ സംഘടനയുമായിട്ട് ഈ പറഞ്ഞ പെൺകുട്ടി, അതായത് നീരജയുടെ മകൾക്ക് ബന്ധമില്ലെന്ന് ആര് കണ്ടു? അമ്മയ്ക്കുണ്ടായ ദുരന്തമറിയാവുന്ന മകളുടെ മനസ്സിൽ ഒരു തീവ്രവാദി ജനിച്ചെങ്കിൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ലടാ. നിന്നോട് അലീന അവളുടെ പേര് പറയൂ. പറഞ്ഞേ പറ്റൂ. ഇനി ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ വിനയൻ്റെ ആണ്ടിൻ്റെ അന്ന് ഞാൻ ആ സത്യമറിയും. എന്നു മാത്രമല്ല, എന്നെയും നിന്നെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി തല്ലിച്ചതച്ചില്ല ഒരുത്തൻ. അമ്പാടി, അവൻ IPS എടുക്കുന്നതിന് മുമ്പും എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനുമായിട്ട് അലീന കൂടിച്ചേരുന്നതിന് മുമ്പ് ഞാനും അവൾ ഒന്നിക്കോടാ. അതിലൊരു തർക്കവും വേണ്ട. എടാ, ഈ അലീന എന്ന് പറയുന്നത് നീ കരുതും പോലെ ഒരു പെൺകുട്ടിയല്ല. നീ അറിയുന്ന പോലെ തന്നെ എനിക്കും അറിയാം അവളെ. എന്നാൽ ഇപ്പോ ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരും അവള് ഏതു പാതിരാത്രിയിലും. ആ ആത്മവിശ്വാസം എനിക്കുണ്ടാ, അതുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നിന്റെ അടിമയായിരിക്കും ഞാൻ ഇനിയെന്നും. എടാ, നമ്മൾ മൂന്നാളും കൂടി
പല തരികട പരിപാടികളും കാണിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പിൽ മദ്യവും മയക്കുമരുന്നും പെണ്ണും ഒന്നും നമുക്കൊരു പ്രശ്നമല്ലായിരുന്നു. കൂട്ടത്തിലിത്തിരി പിന്നോട്ട് നിന്നത് വിനയം മാത്രമായിരുന്നു. എങ്കിലും അവനും നമുക്കപ്പം കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലേക്ക് പോകാൻ പോവാ. ഇനി നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? കുടുംബമില്ല, കുട്ടികളില്ല. അതുകൊണ്ട് നമ്മളിനി മേഞ്ഞു നടക്കും. അന്നത്തെ പോലെ ആരോഗ്യമില്ലെങ്കിലും ഇപ്പോഴത്തെ ഈ ആരോഗ്യം നിലനിർത്താൻ നമ്മളെല്ലാ സുഖങ്ങളും തേടിപ്പോവും. ദേ, നീ ഇനി എൻ്റെ മുന്നിൽ നിൽക്കണ്ട, പിന്നിൽ നിന്നാ മതി. എനിക്ക് അമ്പാടിയോട് ചോദിക്കണം, എനിക്കൊപ്പം ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന്. ആ, അത് നല്ല കാര്യം. ആ സമയത്ത് എന്നോട് പറയാൻ മടിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്പാടിയോട് പറയണം, എന്നിട്ട് ഈ ടെൻഷൻ ഒഴിവാക്കണം. ഇപ്പോ ഈ വീട്ടിൽ മോള് ജീവിക്കുന്നുണ്ടെങ്കിലും മോളുടെ മനസ്സ് മറ്റെവിടെയാണ്. അതിങ്ങനെ അലഞ്ഞു തിരിയ എന്തിന്റെയൊക്കെ പിന്നാലെ. പപ്പ സംശയിക്കുന്ന പോലെ ഒന്നുമില്ല. എല്ലാവർക്കും വേണ്ടത് സമാധാനമാണ്. ഞാൻ എന്നേക്കാൾ കൂടുതൽ മനസമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്റെ അമ്മയാണ്. എന്നാ ആ അമ്മയുടെ സമാധാനം തല്ലിക്കെടുത്താൻ ചിലർ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് അവരെ തടയണം. അങ്ങനെ പറയാനുള്ളത് പറയേ. ഇപ്പൊ എന്താ ഉണ്ടായത്? സച്ചിയും മൂർത്തിയുമാണ് മോളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ചു ആ മൂർത്തി. അവൻ നീരജയെ കാണാനൊരു ദിവസം നീരജയുടെ വീട്ടിൽ ചെന്നിരുന്നു. അതിനുശേഷം പലപ്പോഴും മോളെ വിളിച്ചിട്ടുണ്ട്. എന്താ അവൻ്റെ ഡിമാൻഡ്? ഏത് രീതിയിലാണ് അവൻ മോളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇരു ചെവി അറിയാതെ തീർക്കാൻ എനിക്കറിയാം പപ്പ. അത് ഞാൻ തീർക്കുകയും ചെയ്യും. ആ അലീന, നാളെ ഫ്രീ ആണോ? എന്താ? ഒരു പോലീസ് ഓഫീസർക്ക് അങ്ങനെ പെട്ടെന്ന് ഫ്രീ ആവാൻ പറ്റില്ല എന്നറിയാം. എങ്കിലും ചോദിക്കുവാ, നാളെ ഒന്ന് ഫ്രീ ആവാൻ പറ്റുമോ? എന്റെ അലീന ആവശ്യപ്പെട്ട വേണമെങ്കിൽ ഫ്രീ ആവാം. എന്നാലൊന്ന് ഫ്രീ ആവണം. എവിടെ പോവാന്? ഞാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റണം. കുറേ നാളായി നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ട്. ആ കുറവ് നാളെ നികത്താൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. എന്നോട് നേരിയ അകൽച്ചയൊക്കെയുണ്ടായിരുന്നല്ലോ, അതൊക്കെ മാറിയോ? അമ്പാടിയോട് എനിക്കൊരിക്കലും അകൽച്ച ഉണ്ടായിട്ടില്ല. നമ്മൾ കതിരുൾപ്പെടുന്ന സംഘടനയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് തർക്കിച്ചിട്ടുണ്ട്. കതിര് ജയിലിൽ പോയപ്പോഴും എനിക്കെല്ലാവരോടും അമർഷമുണ്ടായിരുന്നു. എന്നാ അതിനൊക്കെ കണക്ക് തീർക്കേണ്ട ഒരു ദിവസം വന്നിരിക്കുക. എന്നുവെച്ചാൽ? ഒന്നുമില്ല. എല്ലാരും ഇപ്പോ അലീനയുടെ കാര്യത്തില് വിഷമത്തില്. ഇതുവരെ കാണാത്ത അലീനയാ ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാ ഇതുവരെ കണ്ട അലീനയെ നാളെ കാണാം. എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്ക. ഓക്കെ, ഗുഡ് നൈറ്റ്.